വിശ്വാസ പ്രഖ്യാപനമായി ആയിരങ്ങൾ പങ്കെടുത്ത മാലിംഗര തീർത്ഥാടനം ഭക്തി നിർഭരമായി. പള്ളിപ്പുറം മഞ്ഞുമാതാ ബസലിക്കയിൽ നിന്നും മുനമ്പം തിരുകുടുംബം ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച മാലിംഗര തീർത്ഥാടനത്തിൽ വൈദികരും സന്യസ്തരും ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കാളികളായി. തോമസ് ലീഹ AD 52 നവംബർ 21 മാലിംഗരയിൽ കപ്പലിറങ്ങിയതിൻ്റെ ഓർമ്മ പുതുക്കി കാലങ്ങളായി നടന്നുവരുന്ന മാലിംഗര തീർത്ഥാടനം ഇത്തവണയും ഭക്തനിർഭരമായി. പള്ളിപ്പുറം ഫൊറോണയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള മാലിംഗര തീർത്ഥാടനം പള്ളിപ്പുറം മഞ്ഞുമാതാ ബസലിക്കയിലെത്തി. അവിടെ നിന്നും മുനമ്പം തിരുകുടുംബം ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച തീർത്ഥാടനത്തിൽ വൈദികരും സന്യസ്തരും ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികൾ പേപ്പൽ പതാകയുമേന്തി വിശ്വാസഗാനങ്ങളുമായി തീർത്ഥാടന ഘോഷയാത്രയിൽ അണിചേർന്നു. ക്രൈസ്തവ സഭയുടെ വിവിധങ്ങളായ കലാരൂപങ്ങളും ഒപ്പം അണിനിരന്നു. മാലിംഗരയുടെ പ്രാധാന്യം അറിയിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും മാലിംഗര തീർത്ഥാടനത്തെ വർണ്ണാഭമാക്കി. മാലിംഗരയിലെത്തി ചേർന്ന തീർത്ഥാടക സംഘത്തെ കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ ജോസഫ് കാരികശ്ശേരി, റെക്ടർ ഫാദർ അംബ്രോസ് പുത്തൻവീട്ടിൽ, ഫാദർ അനീഷ് പുത്തൻപറമ്പിൽ, ഇടവക ജനങ്ങൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് മെത്രാൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ഫാദർ റോക്കി റൂബിൻ കളത്തിൽ വചന സന്ദേശം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.